പാണക്കാട് കുടുംബാംഗങ്ങൾ ഖാസിമാരായ മഹല്ലുകളുടെ ഏകോപനത്തിനായുള്ള പാണക്കാട് ഖാസി ഫൗണ്ടേഷന്റെ നേതൃയോഗം കോഴിക്കോട്ട് നടക്കുകയാണ്. സംസ്ഥയുമായി യോജിച്ചു പോകുന്ന സംവിധാനമാണ് പാണക്കാട് ഖാസി ഫൗണ്ടേഷനെന്നും ലീഗിന്റെ രാഷ്ട്രീയ നീക്കമായി ഫൗണ്ടേഷൻ രൂപീകരണത്തെ കൂട്ടിക്കെട്ടേണ്ടെന്നും സംഘാടകർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ബിജു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിജു, എന്താണ് വിവരങ്ങൾ? രജനി, സംസ്ഥയുമായി ബന്ധപ്പെട്ടും മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ചും മുസ്ലിം ലീഗും സംസ്ഥയിലെ ഒരു വിഭാഗം നേതാക്കളും തമ്മിലുള്ള ഭിന്നത പരസ്യമായ പശ്ചാത്തലത്തിൽ, അതോടൊപ്പം തന്നെ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ സമുദായ നേതൃത്വത്തിനെതിരെ സംസ്ഥയിലെ ഒരു വിഭാഗം ലീഗ് വിരുദ്ധർ ഈ ആക്ഷേപം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു പരിപാടി നടക്കുന്നത്. ഇതിപ്പോൾ പാണക്കാട് കുടുംബാംഗങ്ങൾ, പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളും സഹോദരന്മാരും ഖാസിമാരായ വയനാട്, കണ്ണൂർ, കോഴിക്കോട്, നീലഗിരി, ഇടുക്കി, പാലക്കാട് തുടങ്ങിയ ജില്ലകളിലെ മഹല്ലുകളുടെ സ്ഥാപന ഭാരവാഹികളും ദത്തീപ്മാരുടെയും ഏകോപനത്തിനായുള്ള ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. അതിന്റെ നേതൃതല യോഗമാണ് ഇപ്പോൾ കോഴിക്കോട് നേതൃതല പരിപാടിയാണ് കോഴിക്കോട് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ ഈ പരിപാടി മുസ്ലിം ലീഗിന്റെ ഒരു രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായി, അല്ലെങ്കിൽ സംസ്ഥയുടെ നേതൃത്വത്തെ ബദലായ ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്നൊരു വിമർശനം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് സംസ്ഥയുടെ കീഴിൽ ഈ മഹല്ലുകളുടെ ഭാരവാഹികളുടെ ഏകോപനത്തിനായി സുന്നി മഹല്ലി ഫെഡറേഷൻ എന്നൊരു ഒരു സംഘടനയുണ്ട്. അതിന് ബദലായി പാണക്കാട് ഖാസി ഫൗണ്ടേഷൻ എന്നൊരു ഒരു സംവിധാനം ഉരുത്തിരുന്നെന്ന തരത്തിലുള്ള വിമർശനം ഉയർന്നിരുന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം പരിപാടി നടക്കുന്നതായാലും ഈ സംസ്ഥയുടെ ആശയങ്ങളോട് യോജിച്ചു പോകുന്ന സംസ്ഥയുടെ കീഴിലുള്ള ഒരു സംഘടനയാണ് ഇത് എന്നും സംസ്ഥയുടെ നേതാക്കളുടെ ആശീർവാദത്തോടെയും സമ്മതത്തോടെയും ഉള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നടക്കുന്നതുമാണ് ഇതിന്റെ സംഘാടകർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്തായാലും 10,000-10,000 ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. സാദിഖ് അലി ഷിഹാബ് തങ്ങൾ, അദ്ദേഹത്തിന്റെ സഹോദരന്മാർ ഉൾപ്പെടെയുള്ള ആളുകളും സംസ്ഥയിലെ മുഷാവറ അംഗങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. രജനി.